നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഘോഷത്തിമിർപ്പിനിടെ അപ്രതീക്ഷിതമായാണ് അമ്മയ പ്രകാശിന്റെ മരണ വാർത്ത കലോത്സവ വേദിയെ തേടിയെത്തിയത് അതുവരെ ആരവങ്ങളും ആർപ്പുവിളികളും ഉയർന്നിരുന്ന ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ കലോത്സവ വേദി പിന്നീട് കണ്ണീരിൽ കുതിർന്നു കലോത്സവത്തിൽ ഒപ്പനയിലും മാർഗം കളിയിലും വിജയത്തിന്റെ മധുരം നുണയാൻ പോലും അമ്മയ കാത്തുനിന്നില്ല കിട്ടിയ സമ്മാനങ്ങൾ പോലും ഏറ്റുവാങ്ങാതെയാണ് അമ്മയ മരണത്തിന് കീഴടങ്ങിയത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കലോത്സവത്തിൽ അമേയ ഉൾപ്പെട്ട പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ഒപ്പനയിൽ ഒന്നാം സമ്മാനവും മാർഗംകളിയിൽ രണ്ടാം സമ്മാനവും നേടിയിരുന്നു കലോത്സവ സമാപനം അർദ്ധരാത്രിയിലേക്ക് നീണ്ടപ്പോൾ സമ്മാന വിതരണ ചടങ്ങ് വൈകുമെന്ന് അറിയിച്ചു അങ്ങനെയാണ് സമ്മാനം പിന്നീട് വാങ്ങാമെന്ന് കരുതി അമേയ ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘം യാത്ര തിരിച്ചത് എന്നാൽ ആ യാത്ര അമേയുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചുകൊണ്ടുള്ള അവസാന യാത്രയായിരുന്നു വാഹനമിടിച്ച് അമ്മയ മരണപ്പെട്ടു എന്ന വാർത്ത സർവകലാശാലയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു തുടർന്ന് സമാപന സമ്മേളനവും സമ്മാന വിതരണ ചടങ്ങും മാറ്റിവെച്ചു ഇതിനു പിന്നാലെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും കാലടി കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനുഗമിച്ചിരുന്നു കലോത്സവം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിലെ വിദ്യാർത്ഥിയാണ് അമ്മയ പ്രകാശ് റോഡ് കുറുകെ കടക്കുന്നതിനിടെ പാഞ്ഞെത്തിയ മിനി ലോറി ഇടിച്ചാണ് ഇരുപതുകാരി മരണപ്പെട്ടത് കോഴിക്കോട് വടകര കസ്റ്റംസ് റോഡ് താഴെ പാണ്ടിപ്പറത്ത് പ്രകാശിന്റെ മകളാണ് അമേയ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ സംസ്കൃതം മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അമേയ അതേസമയം അപകട സമയത്ത് അമേയക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയായ പയ്യന്നൂർ ജാനകി നിലയം ശ്രീഹരിക്കും പരിക്കേറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് അഞ്ചിന് ദേശീയപാതയിൽ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം എസ് ബി ഐക്ക് മുന്നിലായിരുന്നു ദാരുണ സംഭവം ഉണ്ടായത് എട്ടുപേരിൽ ആറുപേരും സീബ്ര വരയിലൂടെ റോഡ് കുറുകെ കടന്നിരുന്നു ഇവർക്ക് പിന്നാലെയാണ് അമ്മയെയും സുഹൃത്തും വന്നത് അതിനിടെയാണ് ഭാഗത്തു നിന്ന് അങ്കമാലിയിലേക്ക് വരികയായിരുന്ന മിനി ലോറി ഇവരെ ഇടിച്ചു വീഴ്ത്തിയത് അമ്മയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു മിനി ലോറി ഇടിച്ചപ്പോൾ റോഡിലേക്ക് വീണ അമേയുടെ ശരീരത്തിലൂടെ പിന്നാലെ പാഞ്ഞെത്തിയ കാറ് കയറിറങ്ങുകയും ചെയ്തു ഇതാണ് സംഭവസ്ഥലത്ത് തന്നെ മരിക്കാനിടയാക്കിയത് എന്നാൽ ലോറിയും കാറും നിർത്താതെ പോയി എന്നാണ് ലഭിക്കുന്ന വിവരം പരിക്കേറ്റ കൂട്ടുകാരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു കലോത്സവ വേദിയിലെ വിജയ മധുരം ആസ്വദിക്കുന്നതിനു മുൻപെയാണ് അമേയ വിടവാങ്ങിയത് ദാരുണ സംഭവം നടക്കുമ്പോൾ സർവകലാശാലയെ വിജയാഘോഷത്തിന് തിരശീല വീണിരുന്നില്ല എന്നാൽ അമേയ നമ്മെ വിട്ടുപോയെന്നുള്ള അനൗൺസ്മെന്റ് വന്നതോടെ സന്തോഷത്താൽ ആടിപാടി നടന്നിരുന്ന കുട്ടികളും അധ്യാപകരും നിശബ്ദരായി പിന്നീട് സങ്കട കടലായി മാറി ആ വേദി സമാപന സമ്മേളനവും സമ്മാന വിതരണ ചടങ്ങുകളുമെല്ലാം തന്നെ മാറ്റിവെച്ചു കലോത്സവത്തിൽ ഒപ്പനിയിൽ ഒന്നാം സ്ഥാനവും മാർഗ്ഗംകളിയിൽ രണ്ടാം സ്ഥാനവും അമയടങ്ങുന്ന സംഘം കരസ്ഥമാക്കിയിരുന്നു